നമസ്കാരം. സഭാ വാർത്തകളിലേക്ക് സ്വാഗതം. വായിക്കുന്നത് എന്നേക്ക് വേണ്ടി ക്രിസ്റ്റഫർ സെബാസ്റ്റ്യൻ. വാർത്തകൾ ചുരുക്കത്തിൽ. സഭ പാരിസ്ഥിതികവും സാംസ്കാരികവുമായ മാനസാന്തരത്തിന് തയ്യാറാകണം. ആമസോൺ സിനഡ്. കാഴ്ച പരിമിതിയുള്ളവരുടെ വിവാഹം നടത്തി യാക്കോബായ സുറിയാനി സഭ. ഓൺലൈൻ പഠനത്തിനായി ഫോണുകൾ ലഭ്യമാക്കി KSSS. ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെ പൊതുസമൂഹം ഉണരണം. CBCI ഡെപ്യൂട്ടി കൗൺസിൽ. ഞാൻ എന്ന ഞാൻ പുസ്തകം പ്രകാശനം ചെയ്തു. ദക്ഷിണ സുഡാനിൽ രണ്ട് കന്യാസ്ത്രീകൾ കൊല്ലപ്പെട്ടു. വാർത്തകൾ വിശദമായി. സഭ പാരിസ്ഥിതികവും സാംസ്കാരികവുമായ മാനസാന്തരത്തിന് തയ്യാറാകണം. ആമസോൺ സിനഡ്. പാരിസ്ഥിതികവും സാംസ്കാരികവുമായ പാപങ്ങളിൽ നിന്ന് പിന്മാറാനും സമഗ്ര മാനസാന്തരത്തിൽ പുതിയ പാതകളിലേക്ക് നീങ്ങാനും സഭ തയ്യാറാകണമെന്ന് ആമസോൺ സിനഡിന്റെ സമാപന രേഖ ആവശ്യപ്പെടുന്നു. കർമ്മം കൊണ്ടോ ഉപേക്ഷ കൊണ്ടോ ഒരാൾ ദൈവത്തിനോ അയൽക്കാരനോ സമൂഹത്തിനോ പരിസ്ഥിതിക്കോ എതിരായി ചെയ്യുന്ന പാപങ്ങളും നിർവചിക്കേണ്ടതുണ്ട് എന്നും സിനഡ് വ്യക്തമാക്കി. കാഴ്ച പരിമിതിയുള്ളവരുടെ വിവാഹം നടത്തി യാക്കോബായ സുറിയാനി സഭ. യാക്കോബായ സുറിയാനി സഭയുടെ മെത്രാപൊലിത്തൻ ട്രസ്റ്റി ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയസ് മെത്രാപൊലിത്തയുടെ മെത്രാഭിഷേക രജത ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്ന കാഴ്ച പരിമിതിയുള്ള നിർധനരായ യുവതികളുടെ വിവാഹ പദ്ധതിയുടെ ഭാഗമായുള്ള 35-ാമത് വിവാഹം തിരുവനന്തപുരത്ത് ഹസൻ മരക്കാർ ഓഡിറ്റോറിയത്തിൽ നടത്തി. വധുവരവന്മാർക്ക് മെത്രാപൊലിത്ത മംഗളങ്ങൾ നേർന്നു. ഓൺലൈൻ പഠനത്തിനായി മൊബൈൽ ഫോണുകൾ ലഭ്യമാക്കി KSSS. കോവിഡ് പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ഓൺലൈൻ പഠനത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് കരുതൽ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി നടപ്പിലാക്കുന്ന മൊബൈൽ ഫോൺ ചാലഞ്ച് പദ്ധതിയുടെ 3-ാം ഘട്ടത്തിന്റെ വിതരണത്തിന്റെ ഉദ്ഘാടനം തള്ളകം ചൈതന്യയിൽ നിർവഹിച്ചു. ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കെതിരെ പൊതുസമൂഹം ഉണരണം. CBCI ലൈറ്റി കൗൺസിൽ. മനുഷ്യജീവനെ വെല്ലുവിളി ഉയർത്തുന്ന കൊടും ക്രൂരതയുടെ പ്രതീകങ്ങളായ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കും തീവ്രവാദ സംഘടനകൾക്കുമെതിരെ പൊതുസമൂഹം ഉണരണമെന്ന് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലൈറ്റി കൗൺസിൽ സെക്രട്ടറി ഷവലിയാർ അഡ്വക്കേറ്റ് BC സെബാസ്റ്റ്യൻ അഭ്യർത്ഥിച്ചു. ഭീകരവാദ സംഘടനകൾ ലോകമെമ്പാടും അതിക്രൂരതയുടെ അഴിഞ്ഞാടുമ്പോഴും അതിനെ തള്ളിപ്പറയാതെ ഭരണാധികാരവും വോട്ട് ബാങ്കും മാത്രം ലക്ഷ്യമാക്കിയുള്ള രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങളുടെ നിസ്സംഗതാ നിലപാടുകളും ന്യായീകരണങ്ങളും അടവനയവും നിഷ്ക്രിയത്വവും അമ്പരപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ എന്ന ഞാൻ പുസ്തകം പ്രകാശനം ചെയ്തു. ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട് രജിസ്റ്റർ 20-ാമത്തെ പുസ്തകമായ ഞാൻ എന്ന ഞാൻ പ്രകാശനം ചെയ്തു. മന്ത്രി KRadhakrishnanാണ് പ്രകാശനം ചെയ്തത്. ചടങ്ങിൽ തൃശൂർ മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. സേവിയർ ചിറ്റിലപ്പള്ളി MLA, പ്രസ് ക്ലബ് പ്രസിഡന്റ് കെ പ്രഭാത് എന്നിവർ പങ്കെടുത്തു. വ്യക്തി, രാഷ്ട്രീയം, കുടുംബം, മതം തുടങ്ങിയ മേഖലകളെ അപഗ്രഥിച്ച് എഴുതിയ പുസ്തകം HNC ബുക്സ് ആണ് പ്രസാദനം ചെയ്തിരിക്കുന്നത്. സുഡാനിൽ രണ്ട് കന്യാസ്ത്രീകൾ കൊല്ലപ്പെട്ടു. ദക്ഷിണ സുഡാനിൽ നടന്ന ആക്രമണത്തിൽ കത്തോലിക്ക സഭയിലെ രണ്ട് കന്യാസ്ത്രീകൾ കൊല്ലപ്പെട്ടു. സിസ്റ്റേഴ്സ് ഓഫ് സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് എന്ന സന്യാസ സമൂഹത്തിലെ സിസ്റ്റർ മേരി ആബത്ത്, സിസ്റ്റർ റെജിന റോബ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവരുൾപ്പെടെ 7 കന്യാസ്ത്രീകൾ യാത്ര ചെയ്തിരുന്ന വാഹനത്തിന് നേരെയായിരുന്നു ആക്രമണം. സംഭവത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും സുഡാൻ പ്രസിഡന്റും അനുശോചനം അറിയിച്ചു. ഇന്നത്തെ വാർത്തകളിലൂടെ പൂർണ്ണമായി നന്ദി.